തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ലക്ഷദ്വീപിലെ സാധാരണ ജനജീവിതവും ഔദ്യോഗിക ക്രമങ്ങളുമെല്ലാം തകിടം മറിക്കും വിധമുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരി അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിന് ആദ്യ തിരിച്ചടി കോടതിയിൽ നിന്നു തന്നെ കിട്ടി. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ കോടതി ജോലികൾക്ക് പുറമെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ജോലികൾക്ക് നിയോഗിച്ച നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ കോടതി ജോലികൾക്ക് പകരം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ജോലികൾക്കായി നിയോഗിച്ചതിനെതിരായ പൊതു താൽപ്പര്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. ഇത് സംബന്ധിച്ച് അഡ്മിനിസ്ട്രേറ്റർ വിശദീകരണം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ലക്ഷദ്വീപിലെ അന്ത്രോത്ത് അമിനി ദ്വീപിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരായി ജോലി ചെയ്യുന്നവർ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നിയമപരമായ ജോലികളിലും സഹായിക്കണമെന്നായിരുന്നു ദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ നിർദ്ദേശം. കൂടാതെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതടക്കം സഹായിക്കണമെന്നതുൾപ്പെടെ നിർദ്ദേശങ്ങളും ഉണ്ടെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിലുള്ള നടപടി അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർമാരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുമെന്നും ഇത് കേസിന്റെ വിചാരണ നടപടികളെ ബാധിക്കുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോടതി ഇത് അർഹിക്കുന്ന ഗൗരവത്തോടെയാണ് കണ്ടിരിക്കുന്നതെന്ന് വ്യക്തം. ലക്ഷദ്വീപിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ടെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതിയുടെ പ്രവർത്തനങ്ങൾക്കാണ് പ്രോസിക്യൂട്ടർമാരെ നിയോഗിക്കുന്നതെന്നും അഡ്മിനിസ്ട്രേഷന്റെ നടപടി കോടതിയുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നതെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.